കരളരോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന നടിയും സംഗീത നാടക അക്കാദമി പ്രസിഡന്റുമായ KPAC ലളിതയെ എങ്കങ്കാട്ടെ വീട്ടിലെത്തിച്ചു. വീട്ടിലേക്ക് പോകണമെന്ന് ലളിത ആഗ്രഹം പ്രകടിപ്പിച്ചതോടെയാണിത്. ഇന്നലെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സംഘം ഇവരെ പരിശോധിച്ചു. ഇടയ്ക്ക് ബോധം നഷ്ടപ്പെടുന്നുണ്ട്. മകൾ ശ്രീകുട്ടിയും മകൻ സിദ്ധാർത്ഥ് ഭരതനും അടുത്ത ബന്ധുക്കളുമാണ് വീട്ടിലുള്ളത്. സന്ദർശകരെ അനുവദിക്കില്ല. കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ നിന്നും KPAC ലളിതയെ ഡിസ്ചാർജ് ചെയ്തിരുന്നു. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന നടിയെ വാർഡിലേക്ക് മാറ്റുകയായിരുന്നു. ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്നും ഡോക്ടർമാർ അറിയിച്ചിരുന്നു. മരുന്നുകൾ കൊണ്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനം അറിയിച്ചതിനെ തുടർന്നാണ് ഡിസ്ചാർജ് ചെയ്തതെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചിരുന്നു. കഴിഞ്ഞ മാസം 24-ന് KPAC ലളിതയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കരൾ മാറ്റിവെക്കേണ്ടതിനാൽ പിന്നീട് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. 8 ദിവസമായി തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്നു. നടിയുടെ ചികിത്സാ ചിലവുകൾ പൂർണ്ണമായി സർക്കാർ വഹിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. ഈ തീരുമാനത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനമുയർന്നിരുന്നു. നടിക്ക് അനുകൂലമായും പ്രതികൂലമായും നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിൽ അഭിപ്രായം പ്രകടിപ്പിച്ചത്. KPAC ലളിതയ്ക്ക് ചികിത്സാ സഹായം നൽകുന്നത് അവർ ആവശ്യപ്പെട്ടത് ാണെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ വിശദീകരിച്ചിരുന്നു. ചികിത്സാ സഹായം നൽകിയ സർക്കാർ തീരുമാനത്തെ പിന്തുണച്ച് നടൻ സുരേഷ് ഗോപി MP, KB ഗണേഷ് കുമാർ MLA, PT തോമസ് MLA, എഴുത്തുകാരി ശാരദകുട്ടിയും രംഗത്തെത്തിയിരുന്നു. അതേസമയം അമ്മയ്ക്ക് കരൾദാതാവിനെ തേടിയുള്ള KPAC ലളിതയുടെ മകൾ ശ്രീകുട്ടിയുടെ കുറിപ്പും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നടിക്ക് കരൾ പകുത്തു നൽകാൻ സന്നദ്ധനായി കലാഭവൻ സോബി മുന്നോട്ട് വന്നിരുന്നു. കരൾ നൽകാനുള്ള തീരുമാനം KPAC ലളിതയുടെ കുടുംബം, താരസംഘടനയായ അമ്മ, നടി ചികിത്സയിൽ കഴിയുന്ന ആശുപത്രി അധികൃതർ എന്നിവരെ അറിയിച്ചതായും സോബി വ്യക്തമാക്കിയിരുന്നു. KPAC ലളിതയ്ക്ക് കരൾ ആവശ്യമുണ്ട് എന്ന വിവരം അറിഞ്ഞ ശേഷം വളരെ വിശദമായ കൂടിയാലോചനകൾക്ക് ശേഷമാണ് ഈ തീരുമാനത്തിലെത്തിയത്. KPAC ലളിത മികച്ച കലാകാരിയാണ്. ഏറെ നാളായി ഒരു ദാതാവിനെ അന്വേഷിക്കുന്നതായി വിവരം ലഭിച്ചു. മകൾ ശ്രീകുട്ടിയുടെ അഭ്യർത്ഥനയും ശ്രദ്ധയിൽപ്പെട്ടു. രക്തഗ്രൂപ്പ് അനുയോജ്യമാണ്. താൻ ഇതുവരെ മദ്യപിക്കുകയോ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ ചെയ്തിട്ടില്ല. ശ്രീകുട്ടിയും കുറിപ്പിൽ പറയുന്നത് ദാതാവ് 20-നും 50-നും ഇടയിൽ പ്രായമുള്ള ആളാവണമെന്നാണ്. തനിക്ക് 54 വയസ്സുണ്ട്. എന്നാൽ പ്രായം കരൾ പകുത്തു നൽകുന്നതിന് തടസ്സമല്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നതെന്നും സോബി പറഞ്ഞിരുന്നു. കരൾ മാറ്റ ശസ്ത്രക്രിയയുടെ നടപടിക്രമങ്ങൾ, സങ്കീർണതകൾ എന്നിവയെക്കുറിച്ച് താൻ ബോധവാനാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. കുറച്ചുകാലമായി ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അഭിനയത്തിൽ സജീവമായിരുന്നു KPAC ലളിത. അതിനിടെയാണ് രോഗം കൂടിയതും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതും. പ്രമേഹമടക്കമുള്ള രോഗങ്ങളും താരത്തിനുണ്ട്. KPAC വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഗവൺമെന്റ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നിലവിൽ കേരള ലളിത കലാ അക്കാദമിയുടെ ചെയർപേഴ്സണാണ് നടി. You are watching me on metromatinee.com. On metromatinee.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.